ഏത് ഷേപ്പ് തിരിച്ചു വരും എനിക്ക് നിശ്ചയമില്ല. ഏത് ഷേപ്പ് തിരിച്ചു വന്നാലും തന്നെ വീട്ടിൽ കൊണ്ടുവന്ന് വിടണം കേട്ടടേ. ഇനി ഞാൻ പറയാൻ പോകുന്ന സത്യങ്ങൾ കേട്ടാൽ ബഹുമാനപ്പെട്ട കോടതി വരെ ഞെട്ടും. തെരഞ്ഞെടുത്ത ഉത്തരവാദിത്വം പേർന്ന ആൾക്കാർ പോലും എന്താ ചെയ്തതെന്ന് വ്യക്തമല്ലാത്ത ഒരു രാജ്യം ആണ് നമ്മുടേത്. ഇത് എന്നെ ഉദ്ദേശമാണ്, എന്നെ തന്നെ ഉദ്ദേശമാണ്, എന്നെ മാത്രം ഉദ്ദേശമാണ്. പ്രതിപക്ഷം ഏത് പാർട്ടിയും ആയിക്കോട്ടെ, പ്രതിപക്ഷമാവണം ജനങ്ങളുടെ ശബ്ദം. വ്യക്തമായില്ലേ? ആ ശബ്ദം ഉയർത്തുന്ന പ്രതിപക്ഷം ഏത് രാഷ്ട്രീയ കക്ഷിയായാലും ശരി തന്നെ, ജനങ്ങൾ അകമഴിഞ്ഞവരെ പിന്തുണയ്ക്കണമെന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത്. ഹലോ, ടെസ്റ്റിംഗ്, ഇതൊക്കെയാണല്ലോ. ജനകീയ സമരങ്ങളുടെ ശക്തി പ്രാപിക്കേണ്ട കാലം വളരെയധികം അതിക്രമിച്ചിരിക്കുന്നു. കൂടെ നടന്നവർ ആരൊക്കെയാ അവന്റെ പണി? അപ്പൊ ജനങ്ങൾ മുന്നോട്ട് വരണം. പെട്രോളും ഡീസലും അടിക്കുമ്പോൾ അതങ്ങോട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നെങ്കിൽ, പെട്രോൾ അടിക്കുന്നില്ല, നമുക്ക് ഒരാഴ്ച നമ്മുടെ ജീവിതം തന്നെ സ്തംഭിപ്പിച്ചുകൊണ്ട്. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. എന്താണ് സമരരൂപത്തിൽ ചെയ്യാൻ കഴിയുന്നതെന്ന് ജനങ്ങൾ തീരുമാനമെടുക്കണം. ജോലിക്കാരെ മാത്രമാണ്, വേലക്കാരെ മാത്രമാണ് നിങ്ങൾ അഞ്ചു വർഷം കൂടുമ്പോൾ ഈ ജോലി ഏൽപ്പിക്കുന്നത്. താൻ ആരുവാ? നരേണ, പോരായണ, പോവേ. തനിക്കൊരു വിചാരമുണ്ട്, താ ഏതോ കോപ്പിലെ വലിയ രാജാവാണോ? താ ഒരു പുല്ലുമല്ല. ഈ മണ്ണും ഈ രാജ്യവും ഒരിക്കൽ കൂടി പറയുന്നു, ഒരുത്തന്റെയും തന്തയുടെ വകയല്ല, നമ്മുടെ എല്ലാവരുടെയും വകയാണ്. ജോർജിന്റെ മുഖം നോക്കി വളിച്ചിരിക്കുകയായിരിക്കും അല്ലേ. ഈ മണ്ണും ഈ രാജ്യവും ഒരുത്തന്റെയും തന്തയുടെ വകയല്ല. അത് കേട്ടാ മതി. ഈ മണ്ണും ഈ രാജ്യവും ഒരുത്തന്റെയും തന്തയുടെ വകയല്ല. ഈ രാജ്യത്തിന് വേണ്ടി ഒരുമിച്ച് തന്നെ പൊരുതണം. മഹാത്മാഗാന്ധി അവിടെ അവസാനിപ്പിച്ചിട്ടില്ല സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത്. നമുക്ക് ഇനിയും ഒരുപാട് കിരാതന്മാരെടുത്ത് നിന്ന്, ഒരുപാട് പിശാചുക്കളിൽ നിന്ന്, ഒരുപാട് അസുരന്മാരിൽ നിന്ന്, ഒരുപാട് രാക്ഷസന്മാരിൽ നിന്നുള്ള മോചനത്തിനായി പുതിയ സ്വാതന്ത്ര്യ സമരം ആവിഷ്കരിക്കേണ്ടിയിരിക്കുന്നു.